അങ്ങനെ നമ്മൾ രാവിലെ ഒരു 6 മണിക്ക് ഇവിടുന്ന് യാത്ര പുറപ്പെട്ടു. വൈകിട്ട് ഏകദേശം ഒരു 5:30 കൂടിയാണ് നമ്മൾ അവിടെ എത്തിയത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ നിരാശയായിരുന്നു ഫലം. കാരണം ഇവിടെ ഈ വഴി കിടന്നാണ് കിട്ടിയ പൈസ, ഇങ്ങനെ നടന്നു പോണ വഴി തന്നെ. എല്ലാവർക്കും നമസ്കാരം. ടുക്സിന്റെ 264-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ട്രിക്സ് ചാനലിൻ്റെ ഒരു എപ്പിസോഡിൽ നമ്മൾ ഒരു യാത്ര നടത്തിയിരുന്നു, ഒരു അത്ഭുത കല്ല് തേടി. മഞ്ചേരിയിലേക്കായിരുന്നു ആ യാത്ര. അപ്പോൾ അത്തരത്തിലുള്ള കല്ല് മഞ്ചേരിയിൽ ഒരാളുടെ കയ്യിലുണ്ട് എന്നറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അങ്ങോട്ട് പോവുകയും നമ്മൾ അതിന് പിന്നിലെ യാഥാർത്ഥ്യം നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. എന്തായാലും അതിനുശേഷം നമ്മൾ അടുത്ത യാത്ര പോയത് കടക്കലിലേക്കാണ്, കൊല്ലം ജില്ലയിലെ കടക്കലിലേക്കാണ്. 3-4 ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഒരു വാർത്ത വളരെയധികം വ്യാപകമായി പ്രചരിച്ചിരുന്നു. അതായത് കൊല്ലം കടക്കലൊരു വീട്ടിലേക്ക് കല്ലും അതോടൊപ്പം തന്നെ പണവും എറിയുന്നു എന്നായിരുന്നു ആ വാർത്ത. ഒരുപാട് ആളുകൾ നമ്മളോട് നേരിട്ടൊന്ന് പോയി അന്വേഷിക്കാൻ പറഞ്ഞു, പക്ഷേ നമുക്കപ്പോൾ സമയമുണ്ടായിരുന്നില്ല. എന്നാലും കഴിഞ്ഞ ദിവസം നമ്മൾ എന്തായാലും ആ ഒരു യാത്ര നമ്മൾ കടക്കലിലേക്കായിരുന്നു. ഏകദേശം ഒരു 200 കിലോമീറ്ററിന് മുകളിലുണ്ട് ഇവിടുന്ന്. അങ്ങനെ നമ്മൾ രാവിലെ ഒരു 6 മണിക്ക് ഇവിടുന്ന് യാത്ര പുറപ്പെട്ടു. വൈകിട്ട് ഏകദേശം ഒരു 5:30 കൂടിയാണ് നമ്മൾ അവിടെ എത്തിയത്. ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോൾ നിരാശയായിരുന്നു ഫലം. കാരണം നമ്മൾ ഇന്ന ട്രിക്സ് ചാനലിൽ നിന്നാണ് വരുന്നത്, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നറിയാനാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞപ്പോൾ അവർ നമ്മളെ വീടിൻ്റെ അകത്തേക്ക് കയറ്റാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ചെയ്യാനോ ഒന്നും അവരനുവാദം നമുക്ക് നൽകിയില്ല. ആകെ ഒരു 2-3 മിനിറ്റ് ആ ഒരു വീടിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു മതിലിനോട് അല്ലെങ്കിൽ ആ ഒരു വേലിയോട് ചേർന്ന് നിന്ന് അവരുമായിട്ടൊന്ന് സംസാരിക്കാനാണ് നമുക്ക് സാധിച്ചുള്ളൂ. അപ്പോൾ അവർ തീർത്തും അത് അങ്ങനെ വേറെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്കിനി പറയാനില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഒഴിവാക്കി വിടുകയായിരുന്നു നമ്മളെ. സോഷ്യൽ മീഡിയ വഴി ആ വാർത്ത വളരെ വ്യാപകമായി ഇപ്പോഴും പ്രചരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ച യാഥാർത്ഥ്യം കുറച്ചെങ്കിലും നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഭാഗം നമ്മളൊന്ന് അവിടെ നിന്ന് ഷൂട്ട് ചെയ്തു. അപ്പോൾ എന്തായാലും ആദ്യം നമുക്ക് പ്രചരിക്കുന്ന വാർത്തകളിലെല്ലാം തന്നെ ആ വാർത്ത വായിക്കുന്ന അവതാരകർ പറയുന്ന ആ ഒരു പ്രസക്തമായിട്ടുള്ള ഭാഗം ഒന്ന് കേട്ടിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം. ചാത്തനേറൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പക്ഷെ ഒരു വ്യത്യസ്തമായ ഒരു ചാത്തനേറാണ് കൊല്ലം കടക്കലിൽ നടക്കുന്നത്. അതായത് വീടിന് നേരെ 500 രൂപ അടക്കമുള്ള നോട്ടുകളും കല്ലുകളും എറിയുന്നു എന്നുള്ളതാണ് പരാതി. എന്നാൽ ഇപ്പോൾ കൊല്ലം കടക്കലിൽ ഏവരെയും ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. ഒരു വീടിന്റെ നേർക്ക് 1 ആഴ്ചയായി കല്ലും പണവും നാണയങ്ങളും ഒക്കെ വലിച്ചെറിയുന്നു. ആരാണോ എന്തിനാണോ എവിടെ നിന്നാണോ ഈ തുക എത്തിയതെന്നുള്ള വിവരങ്ങളൊന്നും ഒരു കുഞ്ഞുങ്ങൾക്കും അറിയില്ല. ഈ വാർത്തകളിലെല്ലാം തന്നെ അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ല് എറിയുന്നു, കല്ലിനോടൊപ്പം പണം എറിയുന്നു, പണമൊക്കെ വന്ന് വീടിന് മുകളിൽ വീഴുന്നു എന്ന് കൃത്യമായി അവർ പറയുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഇപ്പോൾ കേട്ടതാണ്, വീടിന് മുകളിലേക്കാണ് ഈ പണമേറ അല്ലെങ്കിൽ കല്ലേറൊക്കെ നടക്കുന്നത്. കല്ലുകളും നാണയങ്ങളും 500 രൂപയുടെ നോട്ടുകളും ഒക്കെയാണ് വന്ന് വീഴുന്നത്. എന്നാൽ അവരുമായിട്ട് 2-3 മിനിറ്റ് സംസാരിച്ചതിൽ ഞാൻ ആദ്യം ചോദിച്ചത് ഈ പണം എറിയുന്നതുമായി ബന്ധപ്പെട്ടാണ്. സോ അപ്പോൾ അവർ നൽകിയ മറുപടി എന്താണ് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കേൾക്കാം. ഇവിടെ ഈ വഴി കിടന്നാണ് കിട്ടിയ പൈസ, ഇങ്ങനെ നടന്നു പോണ വഴി തന്നെ. അല്ലാതെ ഇങ്ങോട്ട് എറിഞ്ഞൊന്നുമല്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവും. കാരണം ആ പണം എന്ന് പറയുന്നത് ആരും എറിഞ്ഞതല്ല, അവർ നടന്നു പോകുന്ന വഴിയിൽ കിടന്ന് കിട്ടിയതാണ് എന്ന് തന്നെയാണ് അവരതിൽ പറയുന്നത്. 1 തവണയല്ല 2 തവണ അവർ പറയുന്നുണ്ട് അത് ആ വഴിയിൽ കിടന്ന് കിട്ടിയതാണ്. അത് ചാനലുകാർ അതങ്ങനെ പറഞ്ഞതാണ്, പക്ഷേ കല്ലെറിയുന്നുണ്ട് അതെവിടെ നിന്നാന്ന് അവർക്ക് അറിയില്ല എന്നും അവരതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാൻ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിനവർ തയ്യാറായില്ല, അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവരവിടെ നിന്നും അങ്ങോട്ട് മാറിപ്പോവുകയാണ് ചെയ്തത്. സോ പിന്നെ നമുക്ക് അവരുടെ വീടിൻ്റെ അകത്തേക്ക് കടന്ന് കയറി നമുക്ക് അന്വേഷിക്കാനോ ചോദിക്കാനോ ഒന്നും നമുക്ക് നിർവാഹമില്ല. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നു. പിന്നെ എന്തായാലും അവിടെ അടുത്ത് ഈ സംഭവം നടക്കുന്ന സമയത്ത് ആരൊക്കെയാണ് അവിടെ ഉണ്ടായത് എന്നുള്ള അന്വേഷണത്തിൽ നമുക്ക് കുറച്ച് ആളുകൾ കിട്ടി. പക്ഷെ അവരും നമ്മുടെ ചാനലിൽ എന്നതാണ് ഇത് യാഥാർത്ഥ്യം അറിയാമെന്നാണെന്ന് പറയുമ്പോൾ അവരാരും തന്നെ ബൈറ്റ് തരാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഒന്നും കാണിക്കേണ്ട അത് വലിയ പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. പക്ഷെ അവരുമായിട്ട് സംസാരിച്ചതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുൻപ് കൈകാര്യം ചെയ്ത രീതിയിൽ തന്നെ ഇതൊരു കൗൺസിലിംഗിൽ തീരേണ്ട ഒരു വിഷയം തന്നെയാണ്. അതല്ലാതെ അസ്വാഭാവികമായ കാര്യങ്ങളൊന്നും തന്നെ അവിടെ സംഭവിച്ചിട്ടില്ല. ഇതിനു മുമ്പും ചാത്തനേറുമായി ബന്ധപ്പെട്ട് ഒരു 3-4 വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ നമുക്ക് ആരാണത് ചെയ്തത് എന്ന് കൃത്യമായി പറയാതെ നമുക്ക് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. കാരണം നിയമപരമായി അതിന് തടസ്സങ്ങളുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇനി അവസാനം ഇപ്പോൾ പത്തനംതിട്ടയിൽ കുറച്ച് നാളുകളായിട്ട് ഒരു വീട്ടിൽ ചാത്തനേറെന്ന് പറഞ്ഞ് ചാനലുകാർ ക്യാമറയായിട്ട് ഓടുന്നു, ആളുകൾ അങ്ങോട്ട് ഓടുന്നു, അവിടെ നിന്ന് എറിഞ്ഞു എന്ന് പറയുന്നു, രാത്രി ഇത് പിടിക്കാൻ നടക്കുന്നു, പക്ഷേ എന്നിട്ടും കല്ലെറിയുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ നമ്മളോടൊന്ന് പോയി നോക്കാൻ പറഞ്ഞ് ആ സമയത്ത് നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ UAE-യിലായിരുന്നു.
അവിടെ നിന്നും ഞാൻ എൻ്റെ സുഹൃത്ത് വഴി അത് അന്വേഷിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അത് നാട്ടുകാർ തന്നെ അത് കൈയോടെ പിടികൂടി. കാരണം അവിടെ സമീപത്തുള്ള രണ്ട് ചെറിയ പെൺകുട്ടികളായിരുന്നു. അവർ പ്രായപൂർത്തിയാവാത്ത കുട്ടികളായതുകൊണ്ട് തന്നെ അവർക്കൊരു കൗൺസിലിംഗ് നൽകി വിട്ടയക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും എന്തായാലും പ്രചരിക്കുന്നത് ഈ ആളുകൾ ഓടുന്നതും ചാത്തനേർ എന്നുള്ള വീഡിയോയാണ് ഇപ്പോഴും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതുപോലെ തന്നെ ഈ വീഡിയോ ഇപ്പോൾ വളരെ വ്യാപകമായി പ്രചരിക്കുകയാണ്. അപ്പോൾ പണം എറിഞ്ഞു എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ പണം എറിഞ്ഞതല്ല, അവിടെ നിന്ന് കിട്ടിയതാണ്. മാത്രമല്ല നമുക്ക് നമ്മുടെ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതൊരു കൗൺസിലിംഗിൽ തീരേണ്ട ഒരു വിഷയമാണ്. നിലവിലൊരു കൗൺസിലിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിഷയവും അവിടെ അവസാനിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതല്ലാതെ അസ്വാഭാവികമായ കാര്യങ്ങളൊന്നും അതിന് പിന്നിലില്ല. വെറുതെ അനാവശ്യമായി ഷെയർ ചെയ്ത് ഇങ്ങനെ പ്രചരിപ്പിക്കാതിരിക്കുക. എന്തായാലും ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. മഞ്ചേരിയിലേക്കുള്ള യാത്രയിൽ അത്ഭുത കല്ലിന് പിന്നിലെ യാഥാർത്ഥ്യം നിങ്ങളെ കൃത്യമായും വ്യക്തമായും ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത്, അത് ആ ഒരു കല്ല് കൈവശമുള്ള ആ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടും എൻ്റെ ചാനൽ ഇന്നതാണെന്നും ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ എന്നാൽ നമുക്ക് ആ കല്ല് മുറിച്ച് നോക്കാമെന്ന് അദ്ദേഹം പണം കൊടുത്ത് വാങ്ങിയ കല്ല് മുറിച്ച് നോക്കാൻ അദ്ദേഹം തയ്യാറായതുകൊണ്ടാണ് അത് ഫേക്കായിരുന്നു എന്നും അത്തരത്തിലുള്ള ഒരുപാട് കല്ലുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നുണ്ട്. ഉള്ളിൽ വെള്ളമുള്ള കല്ല് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അതിന് പിന്നിലെ യാഥാർത്ഥ്യം കൃത്യമായി നിങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചത് അദ്ദേഹം സഹകരിച്ചതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അതിൻ്റെ യാഥാർത്ഥ്യം അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ഇത്തരത്തിലുള്ള മറ്റു പല കേസുകളും നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെ യാഥാർത്ഥ്യം അറിയാനൊന്നും ആഗ്രഹമില്ല, അല്ലെങ്കിൽ അവർക്ക് യാഥാർത്ഥ്യം അറിയാം, അറിഞ്ഞ കാര്യം അവർ മൂടി വെക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് നമ്മളെപ്പോലുള്ള ആളുകൾ ചെല്ലുമ്പോൾ അകറ്റി നിർത്താൻ കാരണമാകുന്നത്. ഇത് ആദ്യത്തെ അനുഭവമല്ല, നമ്മുടെ ട്രിക്സ് ചാനലിന് ഇതിന് മുൻപും ഇത്തരത്തിലുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ആ വീഡിയോ ആരും ഷെയർ ചെയ്ത് പ്രചരിപ്പിക്കാതിരിക്കുക. നിങ്ങൾ കരുതുന്ന പോലെ ഒന്നും അതിന് പിന്നിലില്ല. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് താൽക്കാലികമായി ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു അധ്യായത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വീഡിയോകൾ, വ്യാജമായി പ്രചരിക്കുന്ന വീഡിയോകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.